ും അവന്റെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള നമ്മളുടെ ആ മനസ്സിന്റെ വല്ലാത്ത അനുഭൂതി ആസ്വദിക്കുകയുമെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു സൗഹൃദ വേദിയായി ഇത്തരം സംഘടനകൾ മാറുമ്പോഴാണ് നാം അടിവരയിട്ട് എത്ര ദിനാറ് ലാഭമുണ്ട് എന്നതിനേക്കാൾ എത്രയോ ഉപരിയാണ് ദിനാറുകൾക്ക് നൽകാൻ കഴിയാത്ത ഉന്നതമായ സ്നേഹബന്ധത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു വലിയ നേട്ടം നമ്മൾ കരസ്ഥമാക്കുന്നത്. എന്തിനാണ് ഇത്തരം സൗഹൃദ വേദികൾ നമ്മൾ സംഘടിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ സ്നേഹിതൻ വർഗീസ് പറഞ്ഞു, നമ്മൾ അങ്കമാലി ചെല്ലുമ്പോൾ വരുത്തനാണെന്ന്. ഇവിടെ വരുമ്പോൾ നമ്മൾ ആരും വരുത്തനല്ല എന്ന് തോന്നാത്ത കാരണം നമ്മൾ എല്ലാവരും വരുത്തന്മാരായതുകൊണ്ട്. അപ്പോൾ പിന്നെ ഒരാൾ വരുത്തനാന്ന് തോന്നുന്ന കാര്യമില്ലല്ലോ. പക്ഷേ ഈ നാടില് ഈ ഉഷാര ഭൂമിയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ വന്ന നാട് ഒരുപാട് പച്ചലകളുള്ള പച്ച നിറവുള്ള നദിയുള്ള പുഴയുള്ള മലകളുള്ള മനോഹരമായ പക്ഷികളുടെ ഗാനങ്ങളുള്ള ആ സുപ്രഭാതങ്ങൾ പൊട്ടിപ്പെരിയുന്ന നാടിൽ നിന്ന് ഈ നാട്ടിലേക്ക് ഈ മഹാ ഉഷാര ഭൂമിയിൽ ഈ മരുഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു വേദന നമ്മൾ അനുവർത്തിച്ചു പോന്നിരുന്ന ആ സാംസ്കാരിക പൈതൃകത്തിൽ നിന്ന് ഞാൻ എവിടെയൊക്കെയോ അകലെയാണെന്നുള്ള തോന്നലാണ്. അത് മാറിയിട്ട് ഇല്ല എൻ്റെ സംസ്കാരം